ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസ്റ്റേഴ്സ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഷേരി ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 400 ഗ്രാമോളം വെയിറ്റ് ഉണ്ടാവും. നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്കത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും അതിനു പകരം വിനെഗറും യൂസ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലൊരു പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കത് മീനിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനു പകരം ആവോലിയോ കരിമീനോ ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഏത് ഫിഷ് വെച്ചിട്ടായാലും നമുക്ക് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാം. അതുപോലെ നമ്മൾ ഈ വരഞ്ഞു കൊടുത്തതിലൊക്കെ നന്നായിട്ട് ഈ മസാല ഇതുപോലെ തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മീനിൽ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ മീനായതുകൊണ്ട് അത്യാവശ്യം തന്നെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഓവറായിട്ട് മസാല തേക്കുന്നില്ല. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മാത്രം നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ ബാക്കിയുള്ള മസാലയിലേക്ക് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഇല്ലെങ്കിൽ അതിനു പകരം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിത് മാറ്റിവെക്കാം. ഇനി 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഓല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ സെയിം പാനിൽ തന്നെയാണ് ഞാനിതിനു വേണ്ട മസാല തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 ഗ്രാമോളം ചെറിയുള്ളി ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ചെറിയുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളകും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാളയാണ് എടുക്കുന്നതെങ്കിൽ 2 മീഡിയം സൈസ് സവാള നൈസാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷെ സവാളയേക്കാൾ എന്തുകൊണ്ടും ടേസ്റ്റ് ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി മാറ്റിവെക്കാം. എൻ്റെ കയ്യിൽ വാഴയില ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലാണ് ഈ ഫിഷ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഴയില ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ഇനി അഥവാ വാഴയില ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലേക്ക് നമ്മുടെ മസാല ഒരു പകുതി അതിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫിഷിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അതൊന്ന് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വെച്ചു കൊടുക്കാം. വീണ്ടും അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മസാല വെച്ചു കൊടുക്കാം.
ഫിഷ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കണം. പിന്നെ അതിനു മുകളിലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒനിയനും ടൊമാറ്റോ ഒക്കെ സ്ലൈസ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിർബന്ധമില്ല, ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വാഴയിൽ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും അലുമിനിയം ഫോയിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. വാഴയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പഴയ തവ ഇതുപോലെ ചൂടാക്കി എടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഫിഷ് വെച്ച് കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മാറ്റാം. ഇപ്പം നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്കിത് കുബൂസിൻ്റെ കൂടെയോ പൊറോട്ട ചപ്പാത്തി റൈസിൻ്റെ കൂടെ ആയാലും സെർവ് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാൻ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഫിഷ് പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ മാത്രം ആവശ്യത്തിന് മാത്രം കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഫിഷ് പൊള്ളിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ എന്തിൻ്റെ കൂടിയായാലും നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.